السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أدرني رايا بندذن ماري لي സഹോദരി സഹോദരന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാർ അവരുടെ സമൂഹങ്ങളിൽ നിർവഹിച്ച ഉത്തരവാദിത്തം അവസാന ദൂതനായ മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസലമയും അള്ളാഹുവിൻ്റെ ശേഷം ഉത്തമരായ അനുയായികളും ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്ത ഉത്തരവാദിത്വം അവിടെ നിന്ന് തുടങ്ങി കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും സാധാരണക്കാരും നിർവഹിച്ച മഹത്തായ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം സംഘടിപ്പിക്കുന്ന കൂട്ടായ്മകൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ പഠിക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് അതിനാവശ്യമായ സംവിധാനങ്ങളും സംരംഭങ്ങളും ഉണ്ടാകണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറഞ്ഞത് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനമായി രണ്ട് ഉത്തരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഒന്ന് വിശുദ്ധ ഖുർആൻ പ്രമാണമായി അംഗീകരിക്കുക എന്നത് ഈ ലോകത്ത് സത്യമേതെന്ന് അസത്യമേതെന്ന് തിരിച്ചറിയാൻ ഒരു വിശ്വാസി സഞ്ചരിക്കേണ്ട പാതയേതെന്ന് ഒരു വിശ്വാസി കടന്നു പോകാൻ പാടില്ലാത്ത മാർഗമേത് എന്ന് മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുർആൻ അനിവാര്യമാണ് അത് പ്രമാണമാണ് എന്നതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മുജാഹിദുകൾ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഈ സമൂഹത്തോട് നാം പറഞ്ഞു വിശുദ്ധ ഖുർആാൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും കൃത്യമായ മാന മാർഗങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് കാരണം എങ്ങനെയാണോ നബി നബിസലാഹു അലഹി വസ്ലമ ഖുർആാൻ പഠിപ്പിച്ചത് എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്ന് ഉത്തമ അനുയായികളായ സഹാബാക്കിറാം ഖുർആാൻ ഏറ്റെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ആ ഉത്തമ തലമുറ ും ഏറ്റവും ഉത്തമമായ തലമുറ എൻ്റെ തലമുറയും പിന്നെ അതിനടുത്ത തലമുറയുമാണ് എന്ന് നബി സലഹു അലഹി വസ്ലമ പറഞ്ഞ ആ ഉത്തമമായ മൂന്ന് തലമുറ എങ്ങനെ വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുവോ ആ തരത്തിൽ ഖുർആാൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരി സമൂഹത്തെ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തടാൻ തെളിവുണ്ടാക്കുന്ന പൗരോഹിത്യം വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളുടെ ചൈതന്യവും ചേതനയും നശിപ്പിക്കുവാൻ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നെവിടെ എത്തിയെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ നേരർത്ഥങ്ങളല്ല പദങ്ങളുടെ അർത്ഥമല്ല എന്നാ മനസ്സിലാക്കേണ്ടതെന്നും വിശുദ്ധ ഖുർആാനിന് ഉൾസാര വ്യാഖ്യാനങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ പറയുന്ന നമസ്കാരം നമസ്കാരമല്ല വിശുദ്ധ ഖുർആാൻ പറയുന്ന നോമ്പ് നോമ്പല്ല വിശുദ്ധ ഖുർആാൻ പറയുന്ന സക്കാത്ത് ജക്കാത്ത് അല്ല വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഹജ്ജ് ഹജ്ജല്ല അതിനൊക്കെ മറ്റു ചില വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമാണ് ഉള്ളത് എന്ന് പറയുന്നയിടത്തേക്ക് മുജാഹിദുകൾ അക്ഷരവായനയാണ് വിശുദ്ധ ഖുർആാനിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപവുമായി കടന്നു വന്ന ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്ന ദുരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും അവിടെയാണ് ഒന്നാമതായി മുജാഹിദുകൾ ഖുർആാൻ പഠിക്കാൻ പറഞ്ഞതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒന്നത് പ്രമാണമാണ് രണ്ടാമത്തെ കാരണം ഈ വിശുദ്ധ ഖുർആാനിലൂടെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൽ നകന്നു പോകുന്ന സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നു അള്ളാഹുവിനെ പഠിക്കേണ്ടതുപോലെ പഠിക്കാതെ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ അള്ളാഹുവിനെ അറിയാതെ കടന്നു സമൂഹം ആ സമൂഹത്തിൻ്റെ മുന്നിലാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചവുമായി നാം കടന്നു ുമായി കടന്നു വന്നപ്പോൾ അതിനെ വിമർശിച്ച ഒരു വിഭാഗം ആളുകളുടെ വാക്കുകൾ എടുത്തു ധരിക്കുന്നുണ്ട് ഇത് കാലു അവർ പറഞ്ഞ സന്ദർഭം ഒരു ഒരു മനുഷ്യനും ഒന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ വിശുദ്ധ ക്രാനോദിക്കൽ കിപ്പിച്ചപ്പോൾ ആരോപണമുന്നയിച്ച ആളുകളുടെ ആ പരാമർശം പറയുന്നതിന് മുമ്പ് അള്ളാഹു സുബാന പറയുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ ആ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ അറിയേണ്ടത് അള്ളാഹുവിനെ അടുക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായി തീരേണ്ടത് വിശുദ്ധ ഖുർആാനിലൂടെയാണ് അള്ളാഹു പഠിപ്പിച്ച വചനങ്ങളിലൂടെയാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക നമ്മളൊക്കെ കേട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു ഉപമയുണ്ടല്ലോ വിശുദ്ധ ഖുർആാനിൽ അല്ലാത്തവരോട് വിളിച്ചു തേടുന്നവരെ കുറിച്ച് പറയുന്ന ഉദാഹരണം യാ ലഹു എന്ന് കൊണ്ട് സൂറത്തുൽ ഹജ്ജിൽ ഉദാഹരണം ഒരീച്ച അവരിൽ നിന്ന് വല്ലത് തട്ടിയെടുത്താൽ പോലും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ആളുകളെയാണോ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷവും മനസ്സിലാക്കേണ്ടതുപോലെ അവർക്ക് കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിനെ പഠിക്കേണ്ടതുപോലെ പഠിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഈ രണ്ട് സന്ദേശം എന്തിനാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് ചോദിച്ചാൽ എന്തിനാണ് വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള സംരംഭങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തിനാണ് ഖുർആൻ പഠിക്കുക 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 എന്ന ആഹ്വാനവുമായി മുജാഹിദികൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഉത്തരം ഈ രണ്ടെണ്ണമാണ് ഒന്ന് വിശുദ്ധ ഖുർആൻ പ്രമാണമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോഴാണ് സകലമായ ചൂഷണങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ആത്മീയ ചൂഷണങ്ങളിൽ നിന്ന് സാമ്പത്തിക ചൂഷണ ിൽ നിന്ന് അതേപോലെ മനുഷ്യൻ അകപ്പെട്ട മുഴുവൻ ഇരുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് സാധിക്കുക ആ ഒരു സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ഈ സമൂഹത്തിന് പകർന്നു നൽകുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമുല്ല അറബു വാഹമുല്ലാഹി വാ